നമസ്കാരം. ടൈം റേഡിയോ എഡിറ്റോറിയൽ ടോക്കിലേക്ക് സ്വാഗതം. കുറച്ച് നാളായി ടൈം റേഡിയോ പ്രേക്ഷകരുമായി സംവദിക്കാൻ എത്തിയിട്ട് മറ്റൊന്നുമല്ല, നമ്മൾ നിർജ്ജീവമായതല്ല, ബോധപൂർവമുള്ള നിരാകരണവുമായിരുന്നില്ല. ടൈം റേഡിയോ ഒരു സന്തോഷ വാർത്ത കൂടി അറിയിക്കുകയാണ്. കോഴിക്കോട് നിന്നുകൂടി സംപ്രേഷണം ആരംഭിക്കുക. നമ്മുടെ പത്രം കോഴിക്കോട് സിറ്റി എഡിഷൻ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് തിരൂരിലും കോഴിക്കോടുമായി വ്യാപിപ്പിക്കുന്നതിൻ്റെ പ്രവർത്തന ഭാഗമായി ഓഫീസ് വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ പ്രധാനമായിട്ടും ഇന്ന് എഡിറ്റോറിയൽ ടോക്ക് ഒരു വീഡിയോയുമായിട്ട് വരുവാൻ കാരണം, നമ്മൾ അത്യുഷ്ണം കൊണ്ട് മുൻപെന്നുമില്ലാത്ത വിധം അത്യുഷ്ണം നേരിടുകയാണ് കേരള ജനത. 40 ഡിഗ്രി വരെ ചൂട് എത്തിയേക്കാമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിൻ്റെ മുന്നറിയിപ്പ്. ഏതായാലും നമ്മൾ മനുഷ്യർ പലപ്പോഴും ഇതിനെ അതിജീവിക്കാനുള്ള ശ്രമങ്ങൾ, എയർ കണ്ടീഷൻ, വിപണി എല്ലാം ഉണർന്നിരിക്കുകയാണ്. മനുഷ്യർക്കിത് പറ്റും, പക്ഷേ പ്രകൃതിയിലെ ജീവജാലങ്ങൾക്ക്, പറവുകൾക്ക്, സസ്യലതാദികൾക്ക് നമ്മുടെ സഹായം കൂടാതെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. നമ്മൾ പ്രകൃതിക്ക് തിരിച്ചു നൽകേണ്ട ചില സഹായ സഹകരണ സമയം കൂടിയാണത്. എന്തായാലും കോഴിക്കോട് പല വീടുകളിലും ഒരു കാഴ്ച കാണാനായി. ഭൂരിഭാഗം ഇല്ലെങ്കിലും ഒറ്റപ്പെട്ട ചില വീടുകളിൽ ഇങ്ങനെ കിളികൾക്ക് വെള്ളം വെച്ചു കൊടുക്കുന്നുണ്ട്, ഭക്ഷണം കൊടുക്കുന്നുണ്ട്. പക്ഷേ ഭൂരിഭാഗം വീടുകളിലും ഇല്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. കുറച്ച് കരുണയുള്ള മനുഷ്യരത് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ എഡിറ്റോറിയൽ ടോക്കിനെ നിങ്ങൾക്ക് മുന്നിൽ വയ്ക്കുവാൻ. എല്ലാ വീടുകളിലും നമ്മൾ ഒരു പാത്രത്തിൽ അല്പം ഭക്ഷണം കൊടുത്തില്ലെങ്കിലും വേണ്ടില്ല, ഈ ദാഹജലം അകറ്റുവാൻ പറവുകൾക്ക് ഒരു കൊച്ചു പാത്രത്തിൽ നമ്മൾ വെള്ളം വെച്ചു കൊടുക്കണം. അത് പ്രകൃതിയോട് നമ്മൾ ചെയ്യുന്ന ഒരു പുണ്യമാണ്. ഈ പറവകളും ഈ സസ്യലതാദികളും പ്രകൃതിയും ഉണ്ടെങ്കിലേ മനുഷ്യൻ നിലനിൽപ്പുള്ളൂ. നമുക്ക് മനുഷ്യർക്കൊരു ധാരണയുണ്ട്, നമ്മൾ മാത്രമാണ്, നമുക്ക് വേണ്ടി മാത്രമാണ് പ്രകൃതി. അങ്ങനെയല്ല സുഹൃത്തെ, നമുക്ക് പ്രകൃതിക്ക് തിരിച്ചു നൽകണം. പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും നമ്മളോട് സഹകരിക്കുന്നതുകൊണ്ടാണ് മനുഷ്യൻ്റെ ജീവൻ്റെയും നിലനിൽപ്പ് എന്ന് നമ്മൾ മറന്നുപോയിക്കൂടാ. അതുകൊണ്ട് ഈ ചെറിയൊരു സഹായം ഈ പറവുകൾക്ക്, കിളികൾക്ക്, അതുപോലെ സസ്യലതാദികൾക്ക് നമ്മളൊരു ഇറ്റു ദാഹജലം കൊടുക്കുവാൻ നമ്മൾ മനസ്സ് കാണിക്കണം. അത് മാത്രമാണ് ഈ ചൂടുകാലത്ത് നമ്മൾ പ്രകൃതിക്ക് തിരിച്ചു നൽകാനുള്ള പുണ്യം എന്ന് പറഞ്ഞുകൊണ്ട് ടൈം റേഡിയോ എഡിറ്റോറിയൽ ടോക്ക്, ഇന്നത്തെ എഡിറ്റോറിയൽ ടോക്ക് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വിശേഷങ്ങളും വാർത്തകളുമായി വരും ദിവസങ്ങളിൽ വീണ്ടും നിങ്ങളെ തേടിയെത്താം. നന്ദി, നമസ്കാരം.